ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഡേറ്റ്സ് പീനട്ട് സ്ലൈസുകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നെയ്യോ ബട്ടറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇതിനായിട്ട് ഞാൻ നല്ല പ്രീമിയം ക്വാളിറ്റി ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡേറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ആദ്യം തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് വയ്ക്കാം ഇതിലെ കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഡേറ്റ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരയ്ക്കാൻ പോവാണ് മുഴുവൻ ഡേറ്റ്സ് അരയ്ക്കണം എന്നില്ല കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജി ബാർ കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസുകളൊക്കെ കടിക്കാനായിട്ട് കിട്ടും അതും നല്ലതാണ് കേട്ടോ ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്കാണ് നമ്മുടെ ഡേറ്റ്സ് അരച്ചത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം പീനട്ട് തന്നെ വേണമെന്നില്ല ഞാൻ നല്ലോണം വറുത്തിട്ടുള്ള നിലക്കടലയാണ് ഇവിടെ പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരി അതുപോലെ ആൽമണ്ട് പിസ്താഷ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് ഈ ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐക്കാർട്ടിലും ലിങ്ക് ഇടാം എല്ലാവരും ഒന്ന് പോയി കാണണം നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും തന്നെ ഇല്ല നമ്മൾ വറുത്ത കടല ചെറിയ രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട് ഒരുപാട് പൗഡർ പോലെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ എനർജി ബാറ് കഴിക്കുന്ന സമയത്ത് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ പൊടിച്ച് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഒരു ഫോയിൽ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ കൂട്ട് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഒന്ന് ഷേപ്പിൽ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ വേണമെന്നില്ല നമുക്ക് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മയം പരട്ടിയിട്ട് അതിനകത്ത് നമുക്കിതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ തന്നെ ചെറിയ ചെറിയ സ്ക്വയർ പീസസായിട്ട് മുറിച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് കുറച്ച് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കാണിക്കുന്നത് അത്യാവശ്യം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോയിൽ പേപ്പറിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷേപ്പൊക്കെ ആക്കിയെടുക്കാം ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് മടക്കിയിട്ട് നമ്മൾ തണുപ്പിക്കാനാണ് പോകുന്നത് ഇത് ഒരു മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിക്കാൻ പോവുകയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം ഞാൻ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ റോസ്റ്റഡ് പീനട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് പൊടിക്കണ്ട ചെറിയ കഷ്ണങ്ങളാവുന്ന രീതിയിൽ പൊടിച്ചതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുവാണ് ആ പുറംഭാഗം നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് തീർത്തും ഓപ്ഷനിലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടുതലായിട്ട് കിട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ എള്ള് തൂവി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കണം ഞാനൊരു ട്രാൻസ്പാരൻറ്റ് റാപ്പാണ് ക്ലിംഗ് റാപ്പാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പറിൽ തന്നെ ചുറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന കാരണം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പിൽ റോൾ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഫോയിൽ പേപ്പറിൽ റോൾ ചെയ്തിട്ട് ഒന്ന് ഒരു മണിക്കൂറും കൂടി ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക അപ്പോൾ നമുക്കിതൊരു മണിക്കൂർ കൂടി തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഒരു കത്തി വെച്ച് നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരുപാട് ഹാർഡൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഈ ഒരളവിനാണ് ഞാൻ സ്ലൈസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പോൾ നമുക്ക് എല്ലാ ബാറും ഇതുപോലെ മുറിച്ച് മുറിച്ചെടുക്കാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത് നമുക്കിനി ദീപാവലിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ പുതിയ രുചികളുമായിട്ട് കാണാം